വയനാട്ടിലുള്ള ഒരു സഹതി ഈ അടുത്ത് ഞാനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിലും, മൊയ്തു മുസ്ലിയായിരുന്നു. അവര് ഒരു മഹല്ലത്തിൽ ഇവിടുത്തെ സമ്മതപ്രകാരം ജോലി ചെയ്യുകയാണ്. പലപ്പോഴും അവിടുന്ന് മാറാൻ ആഗ്രഹിച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞ അവിടുന്ന് മാറാൻ പറ്റൂല. അങ്ങനെ അവിടെ തന്നെ നിന്ന് അവിടുന്നാണ് അവർ വഫാത്താകുന്നത്. അവരുടെ ഒരു കുട്ടിയുടെ പേരിടാൻ വേണ്ടി ശേഖുനാൻ്റെ അടുക്കൽ വന്ന സംഭവം ഈ സേദ എന്നോട് പങ്കുവച്ചു. ഉപ്പ വന്നിട്ട് ശേഖുനാൻ്റെ അടുക്കൽ വന്ന് മകൾക്കൊരു പേര് വേണം, അത് ഇവിടെ നിന്ന് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേര് വിളിച്ചു. ആ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞ് അവൾക്ക് മരണം ഇല്ല എന്ന് പേരെ ഞാനിപ്പം മറന്നു. ഏതായിരുന്നാലും ആ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞ് അവൾക്ക് മരണം ഇല്ല എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് മരണമില്ല എന്നറിഞ്ഞു. എന്തായിരിക്കും സിറ്റ്? മൊയ്തു മുസ്ലിയാർക്ക് ഇത് മനസ്സിലായില്ല. ഏതായിരുന്നാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7 വയസ്സ് പ്രായമായപ്പോൾ ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു പൊള്ളലേറ്റ് എന്ന് പറഞ്ഞാൽ ആകെ കത്തിപ്പോയി. ഈ പെൺകുട്ടി ആകെ കത്തിപ്പോയി. ഗുഹ്യസ്ഥാനം അല്ലാത്ത മുഴുവൻ ഭാഗവും അങ്ങ് കത്തിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടി വന്ന് ഇതിനെടുത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ 7 ദിവസം താമസിച്ചു. ഡോക്ടർമാർ 100% അത് ബാക്കിയാവില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. ഇത് പേര് വിളിക്കുമ്പം തന്നെ അവിടുന്ന് അത് ആ കാര്യം അറിയുകയാണ് ഇവൾക്ക് സംഭവിക്കാൻ പോകുന്ന അവസ്ഥ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റാമിലത്ത് എന്നാണ് പേര് പറഞ്ഞു. റാമിലത്തിന് മരണം ഇല്ല എന്നാണ് പറഞ്ഞത്. റാമിലത്തിന് മരണം ഇല്ല, പേര് റാമിലത്താണ്. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞു. ഡോക്ടർമാർ മുഴുവനും ഒരേ അഭിപ്രായം, ഇനി ഇത് ബാക്കിയാവില്ല. ഏതായിരുന്നാലും പൂർണ്ണമായി സുഖമായി ഇന്നും ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ. ഈ കാര്യം സഹദി എന്നോട് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സംഭവം അവിടുന്ന് ഉണർത്തിയെന്ന് മാത്രമല്ല അവൾക്ക് മരണമില്ല എന്ന് പറഞ്ഞത്, ഇങ്ങനെ കരിഞ്ഞു പോയൊരു പെൺകുട്ടി ഷഹീദത്താണ്. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അതാണ് പറഞ്ഞത്. ഈ തീ കൊണ്ട് കരിഞ്ഞു പോകുന്നതിൽ മരണം സംഭവിക്കില്ല എന്ന് മാത്രമല്ല, അതിലൂടെ ഈ പെൺകുട്ടി ഷുഹദാവിൻ്റെ പദവി എത്തിച്ചവളാണ്, ഒരു കാലത്തും മരണമല്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണല്ലോ പരിപൂർണമാകുന്നത്. അപ്പം ഈ രൂപത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായി പറയാൻ അവിടുന്ന് കഴിഞ്ഞതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളും അതേ രൂപത്തിൽ ഉണർത്തിയിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കേട്ടതാണ്, എത്ര പറഞ്ഞാലും അവസാനിപ്പിക്കാൻ കഴിയില്ല.